എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അത് നീ എനിക്ക് ചെയ്തുതരേണ്ട. ഇനി മേലാലന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. കേട്ടോ? തോറ്റു പിന്മാറാൻ കൃതി തയ്യാറല്ലായിരുന്നു. പിറ്റേ ദിവസം അവൾ ചായയുമായി ആദിക്കരികിലെത്തി. പക്ഷെ ആദിയെ വിളിച്ചുണർത്തിയില്ല. ചായക്കപ്പ് സോസർ കൊണ്ട് മൂടി വെച്ച് രണ്ട് പേപ്പർ നോട്ട് എടുത്ത് ഒരെണ്ണം സോസറിലും ഒരെണ്ണം കപ്പിന് താഴെയും വെച്ചു. ശേഷം ടൈം പീസിൽ അലാറം സെറ്റ് ചെയ്ത് താഴേക്ക് പോയി. ഒരു മിനിറ്റ് കഴിഞ്ഞതും അലാറം അടിക്കാൻ തുടങ്ങി. അതിൻ്റെ ശബ്ദം കേട്ട് ആദ്യം ഉണർന്നു. അവൻ റൂമിൽ ചുറ്റും കണ്ണു വായിച്ചു. അപ്പോഴാണ് സൈഡ് ടേബിളിൽ ഇരിക്കുന്ന ചായക്കപ്പ് അവൻ കാണുന്നത്. സോസർ എടുത്ത് മാറ്റുന്നതിനിടയിലാണ് അതിലുള്ള പേപ്പർ അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അവനത് കയ്യിലെടുത്തു. ഗുഡ് മോർണിംഗ് ബർത്തു. കൂടിയൊരു സ്മൈലി ചിത്രമായിരുന്നു ആ പേപ്പറിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കപ്പെടുത്തും അതിനിടയിൽ വീണ്ടും ഒരു നോട്ട്. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അതും തുറന്നു. കാലത്തിനിങ്ങനെ ചൂടാവില്ല മൈ ഡിയർ ബർത്തു. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യം ആ പേപ്പറിനോട് കാണിച്ചിട്ടുണ്ടാവുമെന്ന്. എന്നെ നേരിട്ടേണ്ടല്ലേ പ്രശ്നം? ഓഹോ, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കാണല്ലോ നീ. നിന്നെൻ്റെ മുമ്പിലൊന്ന് കിട്ടട്ടെ, ഇതിനുള്ള ഞാൻ നേരിട്ടേനും തരാം. അവൻ അതും ചുരുട്ടിയെറിഞ്ഞ് ചായയും എടുത്ത് വർക്കൗട്ടിന് റൂമിൽ പോയി. തിരിച്ചു വന്ന് ഫ്രഷ് ആവാൻ ടവലെടുക്കാൻ തിരിഞ്ഞപ്പോഴാണ് വാർഡ്രോബിൻ്റെ ഡോറിൽ ഒരു നോട്ട് കണ്ടത്. എൻ്റെ ഭർത്താവ് ആകെ ക്ഷീണിച്ചു വന്നല്ലേ, ടവൽ തിരഞ്ഞ് കഷ്ടപ്പെടേണ്ട, ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്. ഓരോ നോട്ട് കാണുന്തോറും അവന് ദേഷ്യം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഫ്രഷായി വന്നപ്പോഴേക്കും ബെഡിലിടാനുള്ള ഡ്രസ്സും എടുത്ത് വെച്ചിരുന്നു, കൂടെ ഒരു നോട്ടും. എന്നോടൊരു ഇത്തിരി കുറച്ച് ലേശം ഇഷ്ടമുണ്ടെങ്കിൽ ഇതിടണം പ്ലീസ്. പിന്നെ നിന്നോട് കോപ്പാവുള്ളത് എൻ്റെ പട്ടിയിടുത്. അവൻ പിറുവിരുത്തു. അവൻ വാർഡ്രോബിൽ നിന്ന് വേറൊരു ജോഡി ഡ്രസ്സ് എടുത്തു. ഒരു നേവി ബ്ലൂ ഷർട്ടും ഡെനിം ബ്ലൂ ജീൻസുമായിരുന്നു അവൻ ധരിച്ചത്. അപ്പോഴാണ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ എന്തോ ഉള്ളത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായിരിക്കും അടുത്ത നോട്ട് തന്നെ? എന്നാലും എൻ്റെ ഭർത്തു എന്നെ ഒരു തരി പോലും ഇഷ്ടമല്ല അല്ലേ? സാരല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് ഇട്ടല്ലോ. എനിക്കറിയായിരുന്നു ഞാൻ എടുത്തു വെച്ച് ഇടില്ലാന്ന്. അതല്ലേ എനിക്കിഷ്ടമില്ലാത്ത ഷർട്ട് എടുത്തു വെച്ചത്?